അപ്പൊ ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ബിഡദി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയുള്ള ശ്രീ രേണുകാമ്പ തട്ടെ ഇഡ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ഹൈവേ, നമ്മുടെ വണ്ടിയുടെ അവിടെ കിടപ്പുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഒരു തട്ടെ ഇഡ്ലിയാണ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വ്ളോഗ് നോക്കാം, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇഡ്ഡലിയാണ്, തട്ടെ ഇഡ്ഡലിയാണ് ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളില് പോയിട്ട് ഇന്ന് കഴിക്കാം. നമ്മളത് ഇവിടെ ഇരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് രണ്ട് തട്ടെ ഇഡ്ഡലി ഒരു വൈറ്റ് റൈസ് സാമ്പാറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇഡ്ഡലിയിൽ ഇവിടെ ഇഡ്ഡലി, ബട്ടർ, വട, പിന്നെ ചട്നി ആണ് വരുന്നത്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പൊ ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ കട എന്ന് പറയുന്നത് കുറെ വർഷം മുമ്പുള്ള ഒരു കടയാണ്. ഇപ്പൊ സ്ലാൻഡ്ലി റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ കൊണ്ടുവന്നേക്കുവാണ്. അപ്പൊ നിങ്ങള് ബാംഗ്ലൂർ മൈസൂർ പോകുന്നുണ്ടെങ്കിൽ ബിഡദിയിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു തട്ടെ ഇഡ്ഡലി ട്രൈ ചെയ്യണം. നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. തൊടുമ്പോ നമുക്ക് മനസ്സിലാവും ദേ അച്ഛനും അമ്മയും ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്, അമ്മ ഇവിടെ ചോറ് സാമ്പാറും അറ്റാക്ക് തുടങ്ങി. അപ്പൊ ഗൈസ് ഏകദേശം ഇഡ്ഡലി കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ടീ ആൻഡ് കോഫി വന്നേക്കുവാണ്. അപ്പൊ രണ്ട് കോഫിയും ഒരു ടീയും ആണ്. ഇത് മട്കേലാണ്, മട്കേ എന്ന് പറഞ്ഞ ഒരു പോട്ടിലാണ്, അത് കലത്തില്, കലമല്ലല്ലോ അമ്മ ഇതിനെന്താ പറയും, മട്ക അല്ല, അതിന് മലയാളം എന്തെങ്കിലും അറിയും, ആ മൺകലം, അത് ചെറിയ കുഞ്ഞു മൺകലത്തിലാണ് ഈ ഒരു കോഫി ഉള്ളത്. ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എന്തായാലും ഇതും ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ അവരൊക്കെ കൊണ്ടുതരും. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അതും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുറെ വീഡിയോസ് കാണാനായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം. സോ ബ്ലോഗിംഗ് വേൾഡ് ബൈ അസകൃഷ്ണ. താങ്ക് യു ഗൈസ്.